Hi friends, welcome back to my channel, Sam's Little World. ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് കേക്ക് ഷോപ്പിൽ നിന്നിട്ടാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു വാൻചോ കേക്ക് ഓർഡർ ചെയ്തത് വാങ്ങിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും പോലെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറേയില്ല. ഇപ്പൊ മോന് 6 വയസ്സുണ്ട്. അപ്പൊ അവൻ്റെ 4 വയസ്സുവരെയും ഞാൻ കേക്കും ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ കരുതും, പിന്നെ എന്തിനാ ഇപ്പൊ വാങ്ങിച്ചതെന്ന്. അതായത് ഇപ്പോൾ ഒത്തിരി അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കുഞ്ഞ് പറഞ്ഞു തുടങ്ങി. 6 വയസ്സായല്ലോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കേക്ക് വാങ്ങിക്കണം, കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ നടക്കട്ടെ എന്ന് കരുതി ഒരു കേക്ക് വാങ്ങിച്ചതാണ്. പിന്നീട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ബർത്ത്ഡേ ആയതുകൊണ്ടുമല്ല, യാദൃച്ഛികമായിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇന്ന് വീട്ടിൽ ഒരുമിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു പെടാപ്പാടിലാണ്. ഉച്ചയ്ക്ക് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ. രാത്രി ഇപ്പോൾ 1:30 മണിയായിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. എൻ്റെ ഈ കാണുന്നതൊക്കെ ഇവിടെ ഓരോ പാചകം ചെയ്യുന്നതും ഈ തിരക്കിനുള്ളിൽ നിങ്ങളെ കുറച്ച് കൈകളൊക്കെ കാണുന്നുണ്ടല്ലോ. അവരൊക്കെ എൻ്റെ മാമിമാരാണ്. മാമിമാരുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്, കൊച്ചാപ്പ ഉണ്ട്, മാംചിമാരുണ്ട്, കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുള്ള കുക്കിങ്ങാണ്. അതുപോലെ ഫ്രൈ, ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് പേര് മസാല റെഡിയാക്കുകയാണ്, മറ്റു കുറച്ച് പേര് ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുകയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ മൊത്തത്തിലൊരു ബഹളമയമാണ് വീട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു, ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അവിടെ നാരങ്ങയുടെ തൊണ്ട് കാണും, ഉള്ളിയുടെ തൊലികൾ കാണും, വെള്ളം കാണും, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, കറിവേപ്പിലയുടെ തണ്ട് കാണും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചുറ്റും കാണും. അതൊക്കെ നീറ്റാക്കി ഭയങ്കര ലുക്കിൽ കാണിക്കാൻ, ഇതൊരു കുക്കറി ഷോ ഒന്നും അല്ല. ഇതൊരു പച്ചയായ, നമ്മുടെ സാധാരണ വീട്ടിലെ സാധാരണ പച്ചയായ കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഒരു കുറവായിട്ടോ കുറ്റമായിട്ടോ ഒന്നും കാണണ്ട. പണിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്ലീനാക്കി നീറ്റാക്കി ഇടും. നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ആണല്ലോ. ഇനി കുക്കറി ഷോ കാണിക്കണമെങ്കിലല്ലേ അതുപോലെയൊക്കെ ഭയങ്കര രീതിയിൽ കാണിക്കേണ്ടതുള്ളൂ. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന സാധാ കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഇതൊന്നും ബർത്ത്ഡേയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല കേട്ടോ. പൊതുവേ എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നീട് സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. പിന്നെ സ്കൂളിലൊക്കെ ഇപ്പോഴില്ലേ സ്കൂളില്ലാത്ത, സ്കൂൾ ടൈമിലൊക്കെ എന്താ സ്വീറ്റ്സൊക്കെ കൊടുത്തു വിടും. പിന്നെ വീടിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ. പള്ളിയിൽ ഒരുപാട് കുട്ടികളുണ്ട്, മിക്കാണ്. മാതാപിതാക്കളില്ലാത്തതും അതുപോലെ തന്നെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ആ പള്ളിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മക്കളുടെ ബർത്ത്ഡേക്ക് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് പായസം വെച്ച് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചും പായസമൊക്കെ വെച്ചിട്ട് ആ പള്ളിയിൽ കൊണ്ടു കൊടുക്കും. ഇപ്രാവശ്യം കേക്ക് മേടിച്ചു, 2 കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കേക്കിൻ്റെ ഒരു കേക്ക് പള്ളിയിലേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കേക്ക് ഞങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. ആരെയും വിളിച്ചിട്ട് കട്ട് ചെയ്യുമോ അങ്ങനൊന്നുമില്ല. കുഞ്ഞുങ്ങൾ തന്നെ ചെറിയ മനം മുകളിലിരിക്കുന്ന ചോക്ലേറ്റും ഒക്കെ അവരൊക്കെ തന്നെ പെറുക്കി കഴിച്ചിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുഞ്ഞു ആ പള്ളിയിലെ കുട്ടികൾക്കും കൊടുക്കും. അതൊക്കെ തന്നെയാണ്, അല്ലാതെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനായിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞങ്ങൾ വാങ്ങുകയോ കഴിക്കുകയോ ചെയ്യുമ്പോൾ അവർക്കൂടെ കൊടുക്കും. അത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇനി കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് വീട്ടിൽ തന്നെ പെറോട്ടയും കൂടെ ഉണ്ടാക്കാമെന്നായിരുന്നു. പെറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ഉച്ചയ്ക്കത്തെ ബാക്കിയുള്ള ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നല്ലോ.
അപ്പോൾ അങ്ങനെ കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഒരു സമയമൊന്നുമില്ല, രാത്രി 7:30 കഴിഞ്ഞല്ലോ. പിന്നെ മാവയ്ക്ക് കുഴച്ച് വെച്ചാലും ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ പൊറോട്ട കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് എല്ലാവരും കൂടെ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറായപ്പോൾ പകുതി പേരും പോയി കേട്ടോ. ഇതൊക്കെ മസാലയൊക്കെ റെഡിയാക്കി ഇനി ഫ്രൈ ചെയ്യാനായിട്ട് അധികം പേര് വേണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പകുതി പേരും കുറേ പേര് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് പേര് ടി വി കാണുന്നുണ്ട്. ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയി. ഇപ്പോൾ 2-3 പേരൊക്കെ കിച്ചണിലുള്ളൂ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും കഴിക്കാൻ പോവാണ്. അപ്പം ഞാനും കഴിക്കാൻ പോട്ടെ. നിങ്ങൾ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.